പ്രതിസന്ധിയുടെ ആഴത്തിലൂടെയാണ് കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ പ്രയാണമെങ്കിലും കോർപ്പറേഷനിൽ നിന്ന് വിരമിക്കുന്ന ചാലക്കുടി ഡിപ്പോയിലെ കണ്ടക്ടർ പുരുഷോത്തമൻ എന്ന യാത്രക്കാരുടെ പ്രിയപ്പെട്ട പുരുഷോത്തമൻ മാസ്റ്റർക്ക് യാത്രക്കാർ നൽകിയത് ജീവിതത്തിൽ മറ്റാർക്കും ലഭിക്കാത്ത രാജകീയ യാത്രയയപ്പ്. നേതൃത്വം നൽകിയവരും നിസാരക്കാരല്ല, എല്ലാവരും മുളങ്കുന്നത്തുകാവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ജീവനക്കാരാണെന്നതാ ചടങ്ങിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. സർവീസിൽ നിന്ന് വെള്ളിയാഴ്ച വിരമിക്കുന്ന പുരുഷോത്തമന ബസിൽ വെച്ച് തന്നെയായിരുന്നു യാത്രയായപ്പ. കണ്ടക്ടറാണ് പുരുഷോത്തമനെങ്കിലും അക്കാദമിക് രംഗത്ത് മികവിന്റെ കൂട്ടുകാരനാണ് ഈ വേറിട്ട വ്യക്തിത്വം. ഇന്നത്തെ സമൂഹത്തിൽ ഒരു എം എസ് സി സൈക്കോളജി ബിരുദം നേടിയ ഒരാളും ബി എഡ് എം എ ബി എഡ് നേടിയ ഒരാളും ഈ കെ എസ് ആർ ടി സിയിൽ ഉണ്ടായത് ഏറെ അഭിമാനകരമാണ്. കാരണം എന്ന് വെച്ചാൽ യാത്രക്കാർക്ക് അദ്ദേഹത്തിന്റെ സേവനം എന്ന് പറഞ്ഞത് വളരെ ഹൃദ്യമായ പെരുമാറ്റം. സാമ്പത്തിക ശാസ്ത്രത്തിൽ മാസ്റ്റർ ബിരുദം, എം എഡ് ബിരുദധാരി, മനഃശാസ്ത്രത്തിലും മികവ് കൂട്ട ബേസിക് കൗൺസിലിംഗ് കോഴ്സിൽ രണ്ടാം റാങ്കുകാരനാണ്. കോവിഡ് അതിരൂക്ഷതയുടെ കാലത്താണ് മെഡിക്കൽ കോളേജ് ജീവനക്കാർ പുരുഷോത്തമന്റെ നന്മ മനസ്സ് തൊട്ടറിയുന്നത്. വാഹനങ്ങളൊന്നും സർവീസ് നടത്താതിരുന്ന കെട്ടകാലം, മെഡിക്കൽ കോളേജ് ജീവനക്കാർക്ക് ആശുപത്രിയിലെത്താനും ഒരു സംവിധാനവും ഇല്ലാതിരുന്ന കാലഘട്ടം. കെ എസ് ആർ ടി സി ബസ് അധികൃതർ മെഡിക്കൽ കോളേജിലേക്ക് അനുവദിച്ചെങ്കിലും ആശുപത്രി ജീവനക്കാരുമായി സർവീസ് നടത്താൻ ആരും മുന്നോട്ട് വന്നില്ല. ഈ സമയത്താണ് ധൈര്യപൂർവ്വം മഹാമാരിയെ പോലും വെല്ലുവിളിച്ച് പുരുഷോത്തമന്റെ രംഗപ്രവേശം. ചാലക്കുടിയുടെ പോലെ 52 വർഷത്തോളം പാരമ്പര്യമുണ്ട്. ഈ പാരമ്പര്യത്തിനിടയ്ക്ക് ഇത്രയും സൽഗുണ സമ്പന്നനായിട്ടുള്ള ഒരു കണ്ടക്ടർ വേറെ ഉണ്ടായിട്ടില്ല. അത് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ജീവനക്കാർ ഒട്ടുമിക്ക ആൾക്കാരും സാമ്പത്തികമായിട്ട് പിന്നോട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. ഒരു 100 രൂപ 500 രൂപ ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കൊടുക്കാൻ ഒരു വിഷമമുണ്ടായില്ല. എല്ലാവരും അതിന്റെ സുഖം സൗഹൃദം എല്ലാതും അനുഭവിച്ചിട്ടുണ്ട്. പി പി ഇ കിറ്റ് പോലും ധരിക്കാതെ ആശുപത്രി ജീവനക്കാരുമായുള്ള സഹവാസം പുരുഷോത്തമനെ എല്ലാവരുടെയും പ്രിയപ്പെട്ടവനാക്കി. ബസിന്റെ സുഗമമായ സർവീസിന് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി പുരുഷോത്തമൻ ബസ് യാത്രക്കാരായ ജീവനക്കാരെ അവർ നിൽക്കുന്ന സ്ഥലത്തേക്ക് തേടിയെത്തി. ആ സ്നേഹബന്ധം ഉരുക്കുകോട്ടയായി. ജീവനക്കാരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരവുമായി പുരുഷോത്തമൻ, അവരുടെ ജീവിത താളമായി. അതേപോലെ തന്നെ മാഷി എല്ലാവരും മാഷ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഒരു അച്ഛന്റെ സ്ഥാനത്ത് നിന്നിട്ട് നമുക്ക് കെയർ ചെയ്യണ പോലെയാണ്. ഇങ്ങോട്ട് നമ്മൾ ഈവനിങ്ങിന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ചു പോകുമ്പോ നമ്മളെല്ലാവരും ഇല്ലേന്ന് കൂടി നോക്കിയിട്ടാണ് മാഷ് ബസ്സെടുത്ത് പോകാറ്. അത്രയും കെയറിംഗ് ആയിരുന്നു ഞങ്ങൾക്ക്. യാത്രയപ്പ് യോഗം വികാര നിർഭരമായിരുന്നു. ഇനി തങ്ങളുടെ പ്രിയപ്പെട്ടവനായി ബസിൽ പുരുഷോത്തമൻ ഉണ്ടാകില്ലെന്ന സത്യം എല്ലാവരെയും വേദനിപ്പിച്ചു. 2002 മുതൽ 24 വർഷം അണിഞ്ഞ കണ്ടക്ടർ വേഷം അഴിച്ചുവെക്കുമ്പോൾ പുരുഷോത്തമനുമുണ്ട വല്ലാത്തൊരു വിഷമം. അധ്യാപികയായ ദീപ്തിയാണ് ഭാര്യ, അപർണയാണ് മകൾ. ജീവനക്കാരായ ശരണ്യ, ഷൈനി, സിന്ധു, ലിസ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു സർക്കാർ ബസ്സിലെ വേറിട്ട യാത്രയപ്പ. പഴയ കാലത്തെ നല്ല ഓർമ്മകളെ കൂട്ടിക്കൊണ്ടുവരുന്നതിന് ഈ ഇങ്ങനെ ഒരു യോഗം ഉണ്ടാകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. നിങ്ങൾ ഒരുക്കിയ ഈ ചേർത്ത് നിർത്തലിന്, ഈ എന്താ പറയാ, ഈ കൂട്ടായ്മയ്ക്ക്, ഈ സ്നേഹത്തിന് എല്ലാം എല്ലാവരോടും ഒത്തിരി ഒത്തിരി നന്ദി. ന്യൂസ് ഡെസ്ക്, വിനയൻ ന്യൂസ്.